ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പണിയുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ മൊബൈൽ കാർട്ടൂൺ വെച്ച് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള പല പരിപാടികളും നമുക്ക് എടുക്കാൻ പറ്റും. മൊബൈൽ കാർട്ടൂൺ കണ്ടിട്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് ഉറങ്ങുന്നതിനേക്കാളും സുഖമായിരിക്കും കുട്ടികൾക്ക് ഉമ്മമാർ അമ്മമാർ പാട്ട് പാടിയിട്ടോ കഥ പറഞ്ഞു കൊടുത്തിട്ടോ കുട്ടികളെ ഉറക്കുന്നത്. ഏതിൽ കുട്ടികൾക്ക് സുഖം കൂടുതൽ കിട്ടുന്നു അല്ലെങ്കിൽ ഏതാണ് ദിവസം അവർ ചെയ്യുന്നോ അതിനോടായിരിക്കും കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും അവർക്ക് സന്തോഷം കൂടുതൽ കിട്ടുക. ഹലോ, ഞാൻ ഫർഹാൻ, കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോഴൊക്കെ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒരു 1-2 വയസ്സുള്ള അല്ലെങ്കിൽ 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർ കുറച്ച് പൊട്ടിത്തെറിയും പൊട്ടിത്തെറുപ്പൊക്കെയാണ് അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടുകാരും ചെയ്യുക, നമ്മൾ പണിയുണ്ടാവുന്ന സമയത്ത് അവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ചുകൊടുക്കുക എന്നുള്ളത്, ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ എല്ലാ ആളുകളും ചെയ്തു വരുന്നത്. ഇങ്ങനെ ചെയ്തു വന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ എല്ലാ സമയത്തും മൊബൈൽ വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. അതായത് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണ്ടി വരും, അടങ്ങിയിരിക്കണമെങ്കിൽ മൊബൈൽ വേണ്ടി വരും, പഠിക്കണമെങ്കിൽ മൊബൈൽ വേണ്ടി വരും, പുറത്തെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ മൊബൈൽ വേണ്ടി വരും. അങ്ങനെ ഫുൾ ടൈം മൊബൈലാവുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നീട് കുട്ടികളെത്തുന്നത്. ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ഒരു കുട്ടിക്കാലം മാറി എന്ന് നമ്മൾ തോന്നുന്ന സമയത്ത്, വളരെ ചെറുപ്പം മാറി എന്ന് നമുക്ക് മനസ്സിലാവുകയും കുട്ടികൾ വെറും ഫോണിലാവുകയും ചുറ്റുപാടുള്ള ആരോടും ബന്ധമില്ലാതിരിക്കുകയും എവിടെ പോയാലും മൊബൈൽ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുക കൈവിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്, കുട്ടി ഭയങ്കരമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇത്ര കാലം കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുത്തിരുന്നു എന്നുള്ള ഓർമ്മയൊന്നും നമുക്കുണ്ടാവില്ല. നമുക്ക് അപ്പം കാണുന്ന ഒരേ ഒരു കാര്യം, കുട്ടികൾ എപ്പോഴും മൊബൈൽ ഫോണിലാണ്, മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാശിയും ദേഷ്യമാണ് എന്നുള്ളത് മാത്രമായിരിക്കും. ഇതിന് കാരണം ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചതാണ് എന്നുള്ളത് നമുക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരു 6-7 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാവുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ പാരൻസും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ കളി കുറച്ച് കൂടുതലാണ് ഇനി മതി എന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കും. പെട്ടെന്നൊരു ദിവസം, ഇത്രയും ദിവസം മൊബൈൽ മാത്രമായിരുന്നൊരു കുട്ടി പെട്ടെന്നൊരു ദിവസം മൊബൈൽ കിട്ടാതിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള വാശി കാണിക്കും, ഈ എടുത്തു വെച്ച ആളുകളോട് ദേഷ്യം കാണിക്കും, ചിലപ്പം ഭയങ്കര വയലൻ്റ് ആവും, പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്യും, മൂത്ത ആളുകളോട് കയർത്ത് സംസാരിക്കും, ചിലപ്പം പാരൻസിനെ അടിക്കുന്ന രീതിയിലേക്ക് വരെ കുട്ടികളെത്തും. എങ്ങനെയാണെങ്കിലും ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം നമ്മൾ കുട്ടികളിൽ നിന്ന് ഈ സാധനം എടുത്ത് മാറ്റുമ്പോഴുള്ള പ്രശ്നമാണ് ഈ പറയുന്ന വയലൻസും അഗ്രഷനും ദേഷ്യവും വാശിയും ഒക്കെ. ഇങ്ങനെ ഒരു കുറച്ച് കാലം മൊബൈൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ മൊബൈൽ എന്നുള്ളത് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ടി വി ആയിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും കുറച്ച് കാലം ഉപയോഗിക്കുകയും പിന്നെ അതിൽ തന്നെ ആവുകയും ചെയ്യുന്നതിനെയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയാറുള്ളത്. ഇപ്പോഴുള്ള മിക്കവാറും കുട്ടികൾക്ക് സ്ക്രീൻ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കണം, അടങ്ങിയിരിക്കാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കണം, ക്ലാസ്സിൽ ഇപ്പോൾ സ്കൂളുകളാണെങ്കിലും ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ്, അപ്പം അപ്പോഴും ക്ലാസ് തന്നെയാണ്. എന്നിട്ടും കുട്ടികൾ ചെയ്യുക, ക്ലാസ് നടക്കുന്ന സമയത്ത് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ, കുട്ടികളുടെ ബാക്കിയുള്ള പണികൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. കുട്ടികൾക്ക് തീരെ മൊബൈൽ കൊടുക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് നല്ലോണം ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആളുകളുടെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണം, വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ടി വി എന്ത് തന്നെയാണെങ്കിലും ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. ഡിജിറ്റലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട്, ടി വി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡിജിറ്റൽ കോമ്പീറ്റൻസ് എന്ന് പറയുക. ഈ ഡിജിറ്റൽ കോമ്പീറ്റൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് മൊബൈൽ തീരെ എടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീന് ഉള്ള സാധനങ്ങളും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എന്താണെങ്കിലും കുട്ടികൾക്ക് മൊബൈൽ സ്ക്രീന് സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം അമിതമാകുന്ന സമയത്ത്, നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ അഡൽട്ടിൻ്റെ കാര്യത്തിൽ, നമ്മുടെ മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും കൂടുതലാവുന്ന സമയത്ത്, അത് നിത്യജീവിതത്തിനെ ബാധിക്കുന്ന സമയത്ത്, ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിട്ട് എന്താണ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ആളുകളുടെ ഇടയിലാണെങ്കിൽ പോലും മൊബൈൽ ഗെയിം കളിക്കുന്ന, കാർട്ടൂൺ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്ന സമയത്താണ് ഇതൊരു പ്രശ്നമാകുന്നത്.
ഇതിനും പുറമെ ഒരുപാട് സമയം, ഏകദേശം 11 മണിക്കൂറോളം ആളുകൾ ഒരു ദിവസത്തിൽ മൊബൈലിൽ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ ഇത് കുറച്ചും കൂടി കൂടും, കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കളിക്കാൻ ഒരു പക്ഷേ വേറെ എവിടേക്കെങ്കിലും പോകാൻ സമ്മതിക്കാത്തത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടും മൊബൈലിൽ തന്നെയായിരിക്കും മിക്കവാറും കളിക്കുന്നുണ്ടാവാം. ഇതിപ്പോൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്തും ലൈറ്റ് ഓഫാക്കിയിട്ടൊക്കെ മൊബൈലിൽ അങ്ങനെ കളിക്കുകയായിരിക്കും, അതുകൊണ്ട് കണ്ണിനും ഒക്കെ കേടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വരും. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ട് മൊബൈൽ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ വിചാരിച്ചൊരു ഉപകാരമൊന്നും ഉണ്ടാവലില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളോടുള്ള ദേഷ്യം വെറുതെ കൂടും എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും പാരൻസ് പിന്നെയും എന്ത് ചെയ്യും, ഇതൊന്നും നിർത്താൻ വേണ്ടിയിട്ട്, ഈ വാശിയും കരച്ചിലൊന്നും നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും മൊബൈൽ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ മാറും. അപ്പോൾ കുട്ടികളുടെ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അതായത് പാരൻസ് ആണ് കുട്ടികൾക്ക് എന്തൊരു സ്വഭാവം ശീലമാക്കി കൊടുക്കുന്നത്. ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ വളം ഇട്ട് കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാർട്ടൂൺ വെച്ച് കൊടുക്കേണ്ട കാര്യം സ്വാഭാവികമായിട്ട് ഇല്ല. അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുന്നതിന് പകരം കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുകയൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ വല്ലാതെ കുറയും. പുറത്ത് അവർ കളിക്കുന്ന കളികളൊക്കെ കളിക്കുകയും ചെയ്യും. പണ്ടുള്ള കുട്ടികളൊക്കെ പുറത്ത് തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്, മൊബൈലായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പണിയുണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ മൊബൈൽ കാർട്ടൂൺ വെച്ച് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള പല പരിപാടികളും നമുക്ക് എടുക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടിലുള്ള ഒരാൾ പോലും മൊബൈൽ ഉപയോഗിക്കാതെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അതേ ശീലം തന്നെയാണ് ഉണ്ടാവുക. അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കുറയും. കാർട്ടൂൺ വെച്ചാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കാർട്ടൂൺ വെച്ചിരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തരൂല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ചിട്ട് മോൻ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം ആദ്യം തന്നെ ഉണ്ടാവില്ല. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മൊബൈൽ ഫോൺ നോക്കുക എന്ന് പറയുന്നത് മുതിർന്ന ആളുകൾക്ക് ഭയങ്കര കേടാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര കേടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതാണ് ഏറ്റവും വൃത്തിയുള്ള പരിപാടി. പിന്നെ കുട്ടികൾ ഉറക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇത്ര കാലം ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയോ പാട്ട് പാടി ഉറക്കുകയോ ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളും. മൊബൈൽ കാർട്ടൂൺ കണ്ടിട്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് ഉറങ്ങുന്നതിനേക്കാളും സുഖമായിരിക്കും കുട്ടികൾക്ക് ഉമ്മമാർ അമ്മമാർ പാട്ട് പാടിയിട്ടോ കഥ പറഞ്ഞു കൊടുത്തിട്ടോ കുട്ടികളെ ഉറക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വന്നതിന് ശേഷം, സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പുറത്തു പോയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാൻ പാരൻസ് എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ ഉപയോഗം വളരെ കുറയും, ആളുകളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന ഒരു സുഖം കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏതിൽ കുട്ടികൾക്ക് സുഖം കൂടുതൽ കിട്ടുന്നോ, അല്ലെങ്കിൽ ഏതാണ് ദിവസം അവർ ചെയ്യുന്നോ, അതിനോടായിരിക്കും കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും അവർക്ക് സന്തോഷം കൂടുതൽ കിട്ടുക. അപ്പോൾ മൊബൈലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അഡിക്ഷൻ ആക്കാനുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് എപ്പോഴും മൊബൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ കമ്പനീസ് ആണെങ്കിലും ആപ്പുകളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് മൊബൈൽ ഉപയോഗം മാറ്റി വെച്ചിട്ട് പുറത്തേക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതായത് മൊബൈൽ അഡിക്ഷൻ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങാൻ അഡിക്ഷൻ കുട്ടികൾക്ക് വന്നുപോയി, നമ്മളിങ്ങനെയൊക്കെ കൊടുത്തുപോയി, ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മൊബൈൽ ഫോൺ അഡിക്ഷൻ വല്ലാതെ കൂടിയിട്ടുണ്ട്, അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ മൊബൈൽ എടുത്ത് മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇവർ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം സന്ദർഭങ്ങൾ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ആദ്യം അതിൽ ചെയ്യാൻ പറ്റുക. ആൽക്കോഹോൾ അഡിക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ അഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്തും. പെട്ടെന്നൊരു ദിവസം നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു മെത്തേഡിനാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്ന സമയവും സന്ദർഭവും കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. പല സമയത്തായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇനി മൊബൈൽ കളിക്കേണ്ട എന്ന് പറയുക. മൊബൈൽ കളിക്കേണ്ട എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്, മൊബൈൽ അവിടെ എടുത്തേക്ക്, ഞാൻ കഥ പറഞ്ഞുതരാം പാട്ട് പാടിത്തരാം എന്ന് പറയാവുന്നതാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ആദ്യത്തെ ദിവസം കുറച്ചൊക്കെ മൊബൈൽ കളിച്ചിട്ട് പിന്നെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കഥയിലേക്ക് അങ്ങനെ വരും. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ കുട്ടികൾക്ക് കഥ കേട്ടാൽ മതിയാവും, മൊബൈൽ ഫോൺ വേണ്ടി വരില്ല. അവരിങ്ങോട്ട് വന്നിട്ട് പറയും എനിക്ക് കഥ പറഞ്ഞിട്ട് ഉറക്കി തരും, അല്ലെങ്കിൽ പാട്ട് പാടി ഉറക്കി തരുമെന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറും. അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ തുടങ്ങാം.
അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും മൊബൈൽ എടുത്തു വെച്ചിട്ട്, ഇപ്പോൾ പാരൻസ് ആണെങ്കിലും വീട്ടിലുള്ള എല്ലാ ആളുകളും മൊബൈൽ ഫോൺ എടുത്തു വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും കുട്ടികൾ മൊബൈൽ ഫോൺ എടുക്കാൻ ഓടൊക്കെ ചെയ്യും. എന്ത് വന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാതെ മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റൂല എന്ന് പറയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുക്കാം എന്ന് പറയാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ തീരെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ ഡിജിറ്റൽ കോമ്പിറ്റൻസി കുറയും. വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ എത്ര സമയമൊക്കെ മൊബൈൽ ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒരു 1 മണിക്കൂറൊക്കെ മൊബൈൽ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഇത്ര സമയത്തേക്ക് മാത്രം എന്നുള്ളത് നമ്മളുടെ നിയന്ത്രണത്തിലാവണം. ഇതല്ലാത്തൊരു സമയത്ത് കുട്ടിക്ക് മൊബൈൽ കിട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് നമുക്ക് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇങ്ങനെയും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഒരു കൺട്രോളും കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.